ബൈജു വ്ളോഗ്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഒരു ഹെയർ സ്പാ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഈ ഹെയർ സ്പാ ചെയ്യുന്നതിനായിട്ട് ടോട്ടലായിട്ട് 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും ഇതിന്റെ ചേരുവകൾ എന്തൊക്കെയെന്നും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ പറയുന്ന പോലെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ഗിവ് അവേ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് 15,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും ഇടയിൽ വില വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട ശേഷം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് 900,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ സമയം മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്ന വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ കാണുകയും ഏറ്റവും കൂടുതൽ വീഡിയോകളുടെ താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ ഈ സ്മാർട്ട് ഫോൺ കൊടുക്കുക. ഈ സ്മാർട്ട് ഫോൺ നമ്മൾ കൊടുക്കുക നമുക്ക് 1,000,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്ന ദിവസമായിരിക്കും. അപ്പൊ എല്ലാവരും മറക്കാതെ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഹെയർ സ്പായ്ക്കുള്ള ഓയിൽ, അതായത് നമുക്ക് ഏറ്റവും ആദ്യം ഹെയർ സ്പാ ചെയ്യുന്നതിനായിട്ട് ഹോട്ട് ഓയിൽ ആണ് വേണ്ടത്. അപ്പൊ ഈ ഹോട്ട് ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും നോക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ സ്പായ്ക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഹോട്ട് ഓയിൽ മസാജാണ്. അതിനു വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഉലുവ ഒരു കല്ലിലേക്ക് എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് നിങ്ങൾ പൊടിക്കരുത്, ഒന്ന് ചതച്ചാൽ മാത്രം മതി. അപ്പം ഇങ്ങനെ ഇടിച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഇടിച്ച് ചതച്ചതിന് ശേഷം ഇത് നിങ്ങൾ ഒരു പാനിലേക്ക് എടുക്കുക. ഇനി ഈ ഉലുവയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ നിങ്ങൾ ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഈ ഉലുവയും അതുപോലെ തന്നെ ഈ എണ്ണയും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം. അപ്പൊ ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ എണ്ണയിലേക്ക് നമ്മുടെ ഈ ഉലുവയുടെ സത്തെല്ലാം നല്ലതുപോലെ ഇറങ്ങി എണ്ണയുടെ കളറ് ഒരു മഞ്ഞ കളറായിട്ട് വരും. ഇനി അഥവാ നിങ്ങൾക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇതിന് മറ്റൊരു മാർഗം കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ നല്ല വെയിലുള്ള സമയത്ത് നിങ്ങൾ ഈ എണ്ണ ഇതുപോലെ ഉലുവയിൽ ഒഴിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ആ ഉലുവ വെയിലത്ത് വെക്കുക. അങ്ങനെ ഒരു 2 ദിവസത്തേക്ക് നിങ്ങൾ വെയിലത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഉലുവയിലെ സത്തെല്ലാം നല്ലതുപോലെ അതിലേക്ക് ഇറങ്ങും. ആ എണ്ണയും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾ ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്തതിന് ശേഷം ഈ എണ്ണ മാത്രം ഒരു ബൗളിലേക്ക് ഇത് ഇങ്ങനെ അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ എണ്ണ ഇത് ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഇത് ചൂടോടുകൂടെ തന്നെ, അതായത് ഒരുപാടധികം ചൂടുണ്ടാവരുത്. നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ അങ്ങനെ വലിയധികം ചൂടൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ. ആ ചൂടോടുകൂടി ഇത് നിങ്ങൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങളുടെ തലമുടിയിലെല്ലാം നല്ലതുപോലെ ഇത് തേച്ച് മസാജ് ചെയ്യണം. നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യണം, അതായത് നിങ്ങളുടെ തലമുടിയിലും തേച്ച് പിടിപ്പിക്കണം, അതുപോലെ തന്നെ നിങ്ങളുടെ തലയൊട്ടിയിലും തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ നിങ്ങൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ മസാജ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ തലമുടിയിലും തലയോട്ടിയിലും എല്ലാം നല്ലതുപോലെ ഓയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ടവൽ നിങ്ങൾ എടുക്കുക. ആ ടവല് നല്ല ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കുക. മുക്കിയതിന് ശേഷം അത് നിങ്ങളുടെ തലയിൽ ഇങ്ങനെ കെട്ടി വെക്കുക. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇങ്ങനെ മുറുക്കി കെട്ടി വെക്കണം. നന്നായിട്ട് മുറുക്കി കെട്ടി വെക്കണം. മുറുക്കി കെട്ടി വെച്ചതിന് ശേഷം ഈ ടവലിന്റെ ചൂട് തണുക്കുന്നത് വരെ നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം ഇത് അഴിച്ചു കളഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പായ ഹെയർ പാക്ക് ചെയ്യാം. ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇതുപോലെ കുറച്ച് കറിവേപ്പില നിങ്ങൾ എടുക്കുക. ഈ കറിവേപ്പിലയിലേക്ക് 1 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗർ, ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ ഹെയർ പാക്ക് ഇത് നിങ്ങളുടെ തലമുടിയിലും തലയൊട്ടിയിലും എല്ലാം നല്ലതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നല്ലതുപോലെ തലയൊട്ടിയിലും തലമുടിയിലും എല്ലാം ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് ഉണങ്ങുന്നതിന് അനുവദിക്കണം. 20 മിനിറ്റിന് ശേഷം നിങ്ങൾ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളയുക. അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഹെയർ സ്പ്രേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾ ഒരു ഗ്രീൻ ടീയുടെ വെള്ളം കുറച്ചെടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ഗ്രീൻ ടീയുടെ വെള്ളം ഇങ്ങനെ എടുക്കുക.
അതിനുശേഷം അതിലേക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ പെപ്പർമിന്റ് എസൻഷ്യൽ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം റോസ്മേരി എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ടീ ട്രീ എസൻഷ്യൽ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയ ഹെയർ പാക്ക് നിങ്ങൾ നിങ്ങളുടെ തലയിൽ ഇട്ട് അത് നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ച് അതായത് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകി കളഞ്ഞ ശേഷം നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ ഈ ഹെയർ സ്പ്രേ നിങ്ങളൊരു സ്പ്രേ ബോട്ടിലേക്ക് എടുക്കുക. അതിനുശേഷം ഇത് നിങ്ങളുടെ തലമുടിയിലെല്ലാം നല്ലതുപോലെ സ്പ്രേ ചെയ്യുക. അതുപോലെ തന്നെ തലയോട്ടിന് സ്പ്രേ ചെയ്യണം. ഇത്രയും ചെയ്താൽ മതി നമ്മുടെ ഹെയർ സ്പാ കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഹെയർ സ്പാ ആണ്. അതുപോലെ തന്നെ വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ഹെയർ സ്പാ ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് അതെന്തായാലും ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു തന്ന ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ബെൽ ബട്ടൺ കാണാം. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന് സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതും ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമായിരിക്കും. അപ്പോൾ നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.